السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മുടെയൊക്കെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ, പരിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു ടിപ്പാണ്, ഒരു മാർഗമാണ് ഈ ഒരു മജ്ലിസിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കാനും പകർത്താനും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും വലിയ സൂറ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ 245-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മൻ ദല്ലദീ യുഖരിദുല്ലാഹ ഖർലൻ ഹസന فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. ശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ് 245 സൂറത്തുൽ ബഖറ. മൻ ദല്ലദി യുഖരിദുല്ലാഹ ഖർലൻ ഹസന, ആരാണ് അള്ളാഹുവിന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ കടം കൊടുക്കാൻ നിങ്ങളിൽ ആരാണ് തയ്യാറാവുക? ആരാണ് നിങ്ങളിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറാവുക? അള്ളാഹുവിന് നിങ്ങൾ നൽകി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം ഇരട്ടിപ്പിച്ചു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആനിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവെ പടച്ചവനെ ഈ ആയത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അള്ളാഹുവിന് കടം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തിരിച്ചു തരുമെന്ന് പറയുന്നത്, അള്ളാഹു ഇരട്ടിപ്പിച്ചു തരുമെന്ന് പറയുമ്പോൾ, 10 കൊടുത്താൽ 20 തരും എന്നല്ല അല്ല പറയുന്നത്, അല്ലെങ്കിൽ 10 കൊടുത്താൽ 100 അള്ളാഹു തരും എന്നല്ല പറയുന്നത്, അളആഫൻ കസീറ, ധാരാളം ധാരാളം, അതിന്റെ വിശാലത എത്രയാണ് പടച്ച തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അത്രത്തോളം ഇരട്ടിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, നമ്മളൊക്കെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, സാമ്പത്തികമായ ഐശ്വര്യം അഭിവൃദ്ധിയുമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, മധ്യനിലക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ, അള്ളാഹു നൽകിയ സമ്പത്തിൽ വർദ്ധനവിനെ കൊതിക്കാത്തതായിട്ട് ആരാണുള്ളത്? ഏറ്റവും ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിലും ഉന്നതമായ സമ്പത്തുള്ളവരാണെങ്കിലും മധ്യനിലയിലുള്ള ആളുകളാണെങ്കിലും അത് വർദ്ധിക്കണം, നിലനിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത്? 10 1000 10000 ഇരട്ടിയായി പടച്ച തമ്പുരാൻ നമുക്ക് തിരിച്ചു നൽകാൻ, ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പകരം തരാൻ ഒരു മാർഗം അള്ളാഹു പറഞ്ഞു തരുമ്പോൾ, സൂത്ര മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യന്മാർ പരക്കം പോയാൽ എങ്ങനെ പെട്ടെന്ന് സമ്പന്നനാകാം, എങ്ങനെ പെട്ടെന്ന് കോടീശ്വരനാകാം, മേലനങ്ങാതെ പണിയെടുക്കാതെ എങ്ങനെ വലിയ സാമ്പത്തികത്തിലേക്ക് കടന്നു ചെല്ലാം എന്നൊക്കെ മനുഷ്യന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലാണ് അത്ഭുതകരമായ സൂറത്തുൽ ബഖറയുടെ 245-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് അതിനുള്ള ഒരു ടിപ്പ്, ഒരു സൂത്രം, ഒരു മാർഗം പടച്ച തമ്പുരാൻ നമുക്ക് തുറന്നു തരികയാണ്. അള്ളാഹുവിന് ആരെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ ഫയുളായിഫഹു ലഹു അളആഫൻ കസീറാ, അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം അള്ളാഹു ഇരട്ടിപ്പിച്ചു തരും. വല്ലാഹു യഖ്ബിളു, അള്ളാഹു ആണ് പിടിച്ചു വെക്കുന്നത്. ലോകത്ത് സമ്പന്നന്മാർക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല. ചില ആളുകൾ സമ്പന്നന്മാരാകുന്നു, ചില ആളുകൾ സമ്പത്തില്ലാത്തവരാകുന്നു. എന്തുകൊണ്ടാണ്? പരിശ്രമം സബബ് ചെയ്യുക, പരിശ്രമിക്കുക, ജോലി ചെയ്യുക എന്നുള്ളത്
അതിനപ്പുറം നമ്മൾ എന്തൊക്കെ സബബ് ചെയ്താലും സബബ് ചെയ്യണം ചെയ്യണം എന്ന് തന്നെയാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ എന്തൊക്കെ സബബ് ചെയ്താലും എന്തൊക്കെ ജോലി ചെയ്താലും എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാലും തരുന്നത് അള്ളാഹു ആണ്. നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ചില ആളുകൾ സമ്പന്നന്മാരായി മാറുന്നു, വിദേശത്ത് പോയ ചില ആളുകൾ സമ്പന്നന്മാരായി മാറുന്നു, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ചില ആളുകൾ സമ്പന്നന്മാരായി മാറുന്നു. എന്നാൽ ഈ മൂന്ന് കാര്യവും, നാട്ടിൽ നിൽക്കുക, വിദേശത്തേക്ക് പോവുക, ബിസിനസ് ചെയ്യുക, ഈ മൂന്ന് കാര്യവും ചെയ്യുന്ന ചില ആളുകൾ സമ്പന്നന്മാരാകുന്നില്ല. അപ്പൊ പരിശ്രമം എന്നതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തൗഫീഖാണ്, കല ആണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അല്ലാഹു യഖ്ബളു, അല്ലാഹു പിടിച്ചു വെക്കുന്നു. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെക്കുന്നു, വയബ്സുതു, ചില ആളുകൾക്ക് അല്ലാഹു വിശാലമായി അങ്ങോട്ട് കൊടുക്കുന്നു. വൈലൈഹി തുർജഊൻ, അവനിലേക്കാണ് നമ്മുടെ മടക്ക. അല്ലാഹുവിൽ തവക്കുലാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അല്ലാഹു നൽകുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരാം എന്ന് പറഞ്ഞ, നിങ്ങൾക്ക് എത്രയോ ഇരട്ടിയായി അള്ളാഹു തരാമെന്ന് പറഞ്ഞു, അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അള്ളാഹുവിന് കടം കൊടുക്കുക? അള്ളാഹുവിന് ക്യാഷിൻ്റെ ആവശ്യമുണ്ടോ? അള്ളാഹുവിന് സമ്പത്തിൻ്റെ ആവശ്യമുണ്ടോ? അള്ളാഹുവിന് ആകാശവും ഭൂമിയും ഈ അണ്ടക്കടാഹങ്ങളും മുഴുവനും നിയന്ത്രിക്കണമെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ വല്ല ആവശ്യം അള്ളാഹുണ്ടോ? അള്ളാഹു സമദാണ്, ഒരാളിലേക്കും ആവശ്യമില്ലാത്തവരാണ്. ഒരാളെയും ആശ്രയിക്കാതെയാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അള്ളാഹു പഠിച്ചത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അത് ദീനിനാവാം, അത് മദ്രസക്കാവാം, അത് പള്ളിക്കാവാം, അത് പാവപ്പെട്ട രോഗികൾക്കാവാം, മിസ്കീന്മാരായ പെൺകുട്ടികൾക്കാവാം, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരായിരിക്കാം. അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹു ചെലവഴിക്കാൻ പറഞ്ഞ്, സ്വതക്ക ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങൾ, ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവർക്കൊക്കെ ചെലവഴിക്കുക എന്നുള്ളത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ മദ്യനില സ്വീകരിക്കണം എന്നതിനപ്പുറം പിശുക്ക് കാണിക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് കൊടുക്കുക, പെങ്ങന്മാർക്ക് കൊടുക്കുക, മക്കൾക്ക് കൊടുക്കുക, ഭാര്യമാർക്ക് കൊടുക്കുക, അയൽവാസികൾക്ക് കൊടുക്കുക, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കൊടുക്കുക, ദീനിന് കൊടുക്കുക, ദഅവത്തിന് കൊടുക്കുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അള്ളാഹുവിന് കടം കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ നമ്മൾ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായ, നമ്മുടെ കയ്യിൽ എത്രയാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾ അതിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. എന്നാൽ നൂറേ ഇരുന്നൂറ് നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ അതിനനുസരിച്ച് അഞ്ചോ പത്ത് രൂപയെങ്കിലും നമ്മൾ സ്വതക്ക ചെയ്യണം. ആ ഒരു സ്വഭാവം, കാരണം നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചാണ് സ്വതക്കയെ അള്ളാഹു സ്വീകരിക്കുന്നത്. അള്ളാഹുവിന് എന്ത് കോടി, അള്ളാഹുവിന് പത്ത് രൂപയും അള്ളാഹുവിൻ്റെ അടുക്കൽ കോടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? അതോ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു, അദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വിജയിച്ച സംഭവം നമുക്കറിയാം. ഉമർ റളിയല്ലാഹുവിന് വന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വന്നു, സദക്ക ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ അവർ രണ്ടുപേരും റസൂലുള്ള സദക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടുപേരും വന്നു. ഉമർ റളിയല്ലാഹു തആലാനു ഇപ്രാവശ്യം അബൂബക്കറിനെ തോൽപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തൻ്റെ വലിയ സമ്പത്തിന്റെ പകുതി കൊണ്ടുപോയി കൊടുത്തു. റളിയല്ലാഹു തആലാനു കൊണ്ടുപോയി കൊടുത്തു സമ്പത്തിന്റെ നേർപ്പകുതി. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു വന്നത് കുറച്ച് ഈന്തപ്പന കൊണ്ടുണ്ടാക്കിയ കുറച്ച് പായയും കയറും കൊട്ടയും ഇങ്ങനെ വീട്ടിലെ കുറച്ച് സാധനങ്ങളായിട്ടാണ്. ഉമർ റളിയല്ലാഹു തആലാനു കൊണ്ടുവന്നതിന്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു പരാജയപ്പെട്ടു പോയി. കാരണം എണ്ണത്തിലല്ല, എത്ര കൊണ്ടുവന്നു എന്നതിലല്ല, ഓരോരുത്തരുടെയും സാഹചര്യം നോക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു തആലാനു കൊണ്ടുവന്നതിലേക്ക് വെച്ചു നോക്കുമ്പോൾ ഒന്നുമല്ലെങ്കിൽ പോലും അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനു വിജയിച്ചു. എന്നതുപോലെ കോടിക്കണക്കിന് ആളുകളല്ലേ സമ്പത്തുള്ള ആളുകളല്ലേ സ്വതക്ക ചെയ്യേണ്ടത്? ഇത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് മാത്രം കയ്യിലുള്ള ഞാനെങ്ങനെയാണ് സ്വതക്ക ചെയ്യുക? നീ നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ സ്വതക്ക ചെയ്യുക. ആയിരവും കോടിയും ലക്ഷങ്ങളും ഉള്ള ആളുകൾ അവരെ കൊണ്ട് കഴിയുന്നത് പോലെ സ്വതക്ക ചെയ്യട്ടെ. അങ്ങനെ അള്ളാഹുവിന് നമ്മൾ പകരം കൊടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊന്നും ബാധകമല്ലേ എന്നൊരു ചിന്ത തമ്മിൽ ചിലർക്കെങ്കിലും ഉണ്ട്. ആ ഒരു ചിന്തയുള്ള ആളുകളോടാണ് പറയുന്നത്, എല്ലാവർക്കും സ്വതക്ക ചെയ്യാം. എല്ലാവരും സ്വതക്ക ചെയ്യേണ്ടവരാണ്, അവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് സ്വതക്ക ചെയ്യണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാണ് ഫയുലായിഫഹു ലഹു അദാഫൻ കസീറാ. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം ഇരട്ടിപ്പിച്ച് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സമ്പത്തൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നിലനിർത്തി തരികയും അല്ലാഹു സുബ്ഹാനഹു വതആല അതൊക്കെ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ഒരു ആയത്തുണ്ടല്ലോ വിശുദ്ധമായ ഖുർആനിലെ, ഈ ആയത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ദഹദാ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഈന്തപ്പന തോട്ടത്തിലേക്ക് ഓടിച്ചെന്ന് അവിടെയുള്ള ഭാര്യയോടും മക്കളോടൊക്കെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. എന്നിട്ട് വിശാലമായ ഈന്തപ്പന തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങോട്ട് സ്വതക്ക് ചെയ്തു എന്നാണ് ചരിത്രം. വിശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുൽ ബക്രയുടെ അത്ഭുതകരമായ ഈ ഒരു ആയത്തിറങ്ങിയപ്പോൾ 245-ാമത്തെ ആയത്തിറങ്ങിയപ്പോൾ അബൂ ദഹദാഹ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത ഒരു സദഖയുടെ ചരിത്രമാണ് നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സദഖ എന്നുള്ളത് അത് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനൊക്കെ കൊടുക്കേണ്ട വിഷയമാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തിരിച്ചു തരും എന്നാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ ബറക്ക തരട്ടെ. അള്ളാഹു നമ്മുടെ വരുമാന മാർഗത്തിൽ ബറക്ക തരട്ടെ. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ. അമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.